डॉक्टर सैम बी अब्राहम डायरेक्टर एपिडेमियोलॉजी एंड गायनेक सेंटर ग्रानुलोसाइट कॉर्निंग स्टिमुलेटिंग फैक्टर नम्मुडे ओरली अब्सॉर्ब्ड अल्ल നമ്മുടെ സബ്കുട്ടേനിയസ് ഇമ്മ്യൂണൈസേഷൻ ശേഷമാണ് അത് അത് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഹാഫ് ലൈഫ് 3 to 5 hours ആണ്. അത് സബ്കുട്ടേനിയസ്ലി അല്ലെങ്കിൽ നമുക്ക് ഐ വി ഇഞ്ചക്ഷനായിട്ട് കൊടുക്കാൻ പറ്റും. അത് എന്താ ചെയ്യുന്ന ചോദിച്ചാൽ അത് ന്യൂട്രോഫിലിനെ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ വാസ്കുലാർ റീമോഡലിംഗ് വരും, ആവരണത്തിൻ്റെ കോശങ്ങൾ പ്രൊളിഫറേറ്റ് ചെയ്യും, യൂട്രൈൻ ഗ്ലാൻഡ് അത് കൂടും, എൻഡോമെട്രിയൽ ഡിസോർഡറൈസേഷൻ തിക്കിങ്ങിനിങ്ങി വരും, അപ്പം അവിടെ ന്യൂ ബ്ലഡ് വെസൽസ് വരും, ബ്ലഡ് ഫ്ലോ കൂടും. തിൻ എൻഡോമെട്രി ഉള്ളവരിൽ അല്ലെങ്കിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ വന്നിട്ട് തിൻ എൻഡോമെട്രി ഉള്ളവരിലൊക്കെ ഇത് സഹായകരമാണ്. ഈ എപ്പിറ്റീരിയൽ സെൽസാണ് ഗ്രാനുലോസൈറ്റ് കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ഗ്രോത്ത് സ്പോട്ട് എൻഡോമെട്രിയൽ തിക്നെസ് 48 hours ശേഷം നമുക്ക് കാണാൻ പറ്റും. ഓവുലേഷൻ ട്രിഗർ നമ്മൾ SCG 10,000 units കൊടുക്കും. ലീഡിംഗ് ഫോളിക്കിൾ 8-19 millimeter ആണ്. അപ്പം അൺറെസ്പോൺസീവ് എൻഡോമെട്രി എന്ന് പറയുന്നത് 7 millimeter താഴെയാണ്. നമ്മൾ SCG കൊടുക്കുന്ന സമയത്ത് എൻഡോമെട്രിയത്തിൻ്റെ കട്ടി അങ്ങനെ വരുമ്പോൾ നമ്മൾ 300 micrograms നമ്മൾ 6 to 12 hours ബിഫോർ SCG അഡ്മിനിസ്ട്രേഷൻ കൊടുക്കും. റിപ്പീറ്റഡ് നമ്മൾ പിന്നെ വേണമെങ്കിൽ നമ്മൾ ഓം പിക്കപ്പിൻ്റെ ടൈമിങ്ങിലും കൊടുക്കും. ഓവുലേഷൻ ഇൻഡക്ഷൻ നമ്മൾ ക്ലോംഫീൻ കൊടുക്കുക. SCG 10,000 ലീഡിംഗ് ഫോളിക്കിളിൽ 20 millimeter ആവുമ്പം കൊടുക്കുക. അൺറെസ്പോൺസീവ് തിൻ എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ 7 millimeter താഴെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 6 to 12 hours ബിഫോർ SCG അഡ്മിനിസ്ട്രേഷൻ മുമ്പ് കൊടുക്കണം. 1 to 4 millimeter ആഫ്റ്റർ ഇൻഫ്യൂഷൻ കൊടുക്കുന്നതായിട്ടാണ് പഠനങ്ങൾ വെളിവാക്കുന്നത്.